സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യപുത്രന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ തക്ക യോഗ്യത നാം ജീവിതം വഴി നേടുന്നുണ്ടോ എന്നൊരു കാതലായ ചോദ്യം ഇന്നലെ സുവിശേഷം ഉന്നയിക്കുകയായിരുന്നു മത്തായി 16:24 മുതൽ 28 വരെ. തുടർന്ന് വരുന്ന സുവിശേഷ ഭാഗം മത്തായി 17:1 മുതൽ കർത്താവിന്റെ രൂപാന്തരീകരണമാണ് വിവരിക്കുന്നത്. ഇന്നാകട്ടെ കർത്താവിന്റെ രൂപാന്തരീകരണത്തിന്റെ തിരുനാൾ കൂടിയാണ്. പക്ഷേ ഇന്ന് നാം ലൂക്ക 9:28 മുതൽ 36 വരെയുള്ള രൂപാന്തരീകരണത്തിന്റെ വിവരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ആ സമയം ക്രിസ്തുവിനോടൊപ്പം ഏലിയായും മോശയും സന്നിഹിതരായിരുന്നുവെന്ന് മൂന്ന് സുവിശേഷകന്മാരും ഒരേപോലെ കുറിക്കുന്നുണ്ട്, മത്തായി, മർക്കോസ്, ലൂക്ക. ഏലിയായുടെ സാന്നിധ്യം യുഗാന്ത്യോന്മുഖമായ ചിന്തകളെ ഉണർത്താൻ പര്യാപ്തവുമാണ്. ദൈവരാജ്യം മഹത്വത്തിലും ശക്തിയിലും കടന്നുവരുന്ന ആ ദിനം, അതിലേക്ക് നാം നടക്കുന്ന ജീവിത വഴിയിൽ മരണത്തിന്റെയും ജീവന്റെയും പ്രശ്നം കനപ്പെട്ട് കിടക്കുകയാണ്. നാം ജീവനെ പുണരുന്നുവോ മരണത്തെ പുൽകുന്നുവോ എന്ന ചോദ്യം. കർത്താവിന് സംഭവിക്കുന്ന രൂപാന്തരീകരണത്തെ കുറിക്കാൻ മർക്കോസും മത്തായിയും സുവിശേഷത്തിൽ മെറ്റമോർഫോസിസ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ലൂക്ക അത് സമർത്ഥമായി വിട്ടുകളയുകയാണ്. തന്റെ ശ്രോതാക്കളായ വിജാതിയരെ പറ്റി ലൂക്ക ബോധവാനാകുന്നു എന്നതാണ് ഇതിന്റെ ആധാരം. കാരണം ഗ്രീക്കോ റോമൻ കവികളിൽ അഗ്രഗണ്യനായ ഓവിഡ് തന്റെ പ്രശസ്തമായ മെറ്റമോർഫോസിസ് എന്ന കാവ്യത്തിൽ മനുഷ്യന്മാരും ദേവന്മാരും യഥേഷ്ടം രൂപങ്ങൾ മാറുന്നതിന്റെ സങ്കല്പകഥകൾ വിവരിക്കാറുണ്ട്. സുവിശേഷത്തിന് പുറമെ രൂപാന്തരീകരണത്തെ പ്രതിപാദിക്കുന്ന 2 പത്രോസ് 1:16 മുതൽ 18 വരെ എടുത്തു പറയുന്നതും ലൂക്കായുടെ ഈ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ക്രിസ്തുവാനുഭവം സാങ്കല്പികമായി കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥകളിലല്ല അടിസ്ഥാനമായിരിക്കുന്നത് എന്ന്. രൂപാന്തരീകരണത്തിന് സാക്ഷിയായിരിക്കുന്ന തന്റെ ശിഷ്യരെ നാഥൻ കൈതൊട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുനാഥന്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ വിളങ്ങുന്ന ഭാവമാണിത്. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ ദൈവം നൽകുന്ന ആശ്വാസം നഖാം എന്നത് അവിടുത്തെ അവതീർണമായ സ്നേഹത്തിന്റെ മാറ്റൊലി തന്നെയാണ്. ഏലിയായും മോശയും സൂചിപ്പിക്കുന്ന പഴയ ഉടമ്പടിയെ പുതുപൂർണതയിലേക്ക് നാഥൻ എത്തിക്കുന്നതിന്റെ പ്രകാശ ദവളിമയുമുണ്ടതിന്. നാഥനും ഏലിയായും മോശയും തമ്മിൽ സംസാരിച്ചിരുന്നത് അവന്റെ ആസന്നമായ പുറപ്പാടിനെ കുറിച്ചാണ് എക്സോഡൂസ്. ലൂക്ക ഇങ്ങനെയാണ് അതിനെ വിവരിക്കുന്നത്. ഈ ദിനങ്ങളിൽ നാഥൻ സാധ്യമാക്കുന്ന പുതുപുറപ്പാടിനെയാണ് നാം ധ്യാനിച്ചതൊക്കെയും. നാഥന്റെ സഹന, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ അനുഭവങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സംഗ്രഹിക്കുന്ന ഒരു വാക്കാണ് എക്സോഡൂസ് പുറപ്പാട് എന്നത്. ആ വഴിയെ തന്നെ അനുഗമിക്കാനാണ് നാഥൻ ഇന്നലെ നമ്മെ ക്ഷണിച്ചതും നമ്മുടെ അനുദിന കുരിശും എടുത്തുകൊണ്ട് നാഥന്റെ പിന്നാലെ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും സഭയുടെ സ്ഥാപനവുമെല്ലാം അതിന് തൊട്ടുമുമ്പേ വരുന്നത് ഈ വഴി വെളിച്ചത്തിൽ തന്നെ നാം തുടർന്ന് വായിക്കേണ്ടതാണ്. അവയൊക്കെയും നാഴികക്കല്ലുകളല്ല, വഴിയിൽ ഏതോ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന നാഴികക്കല്ലുകളല്ല, രൂപാന്തരീകരണം സാധ്യമാക്കുന്ന വഴി നടത്തങ്ങൾ തന്നെയാണ്. വിശ്വാസം ഒരു വഴിയാണ്, സഭയും ഒരു വഴിയാണ്. ലൂക്ക മാത്രം പ്രകടമാക്കുന്ന മറ്റൊരു സവിശേഷതയുമുണ്ട്, നാഥൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന പരാമർശം. നാഥന്റെ ജ്ഞാനസ്നാനത്തിലും രൂപാന്തരീകരണത്തിലും രക്തം വിയർക്കലിന്റെ സമയത്തും ക്രൂശ് മരണത്തിലും ലൂക്ക ഇങ്ങനെ നാഥന്റെ പ്രാർത്ഥനകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. താനും പിതാവും തമ്മിലുള്ള ജീവബന്ധമാണ് ഈ പ്രാർത്ഥനയിൽ അനാവൃതമാകുന്നത്. ഈശോയ്ക്ക് ആ സമയത്തെങ്ങോ ചാർത്തി കിട്ടിയ മഹത്വത്തിന്റെ പ്രകാശനമല്ല രൂപാന്തരീകരണം. കാരണം അവന്റെ ദൈവിക മഹത്വം അനാദിയാണ്. അതേസമയം രൂപാന്തരീകരണം എന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ കാഴ്ചകളെ ഉണർത്തുന്ന ഒരു ജാലകം തന്നെയാണ്. ഇത് വെളിവാക്കുകയാണ് സ്വർഗത്തിൽ നിന്നും മുഴങ്ങിക്കേൽക്കുന്ന ആ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്ന്. ക്രിസ്തു പുത്രനാണ്, തനി ദൈവപുത്രൻ. മനുഷ്യപുത്രൻ ദൈവപുത്രനാണ്, അല്ലാതെ മോശയോ ഏലിയായോ സ്നാപകനോ മരിച്ചുയർത്തുവന്നവനല്ല റെദ്ദിവിഗൂസ്. പിതാവും പുത്രനും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ അനാവരണമായി, പ്രാർത്ഥനയായി, വിശ്വാസ ദർശനമായി രൂപാന്തരീകരണം മാറുകയാണ്. ആദിമസഭ ഈ പ്രാർത്ഥനയുടെ ശൈലിയെ തന്നെ പിന്തുടരുന്നത് ലൂക്ക തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നതും അതുകൊണ്ടാണ്. മാത്രവുമല്ല, ആദിമസഭ ഈ ദീപ്തമായ അനുഭവത്തെ ജീവിതബന്ധിയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് 2 പത്രോസ് 1:16 മുതൽ. ധാർമ്മിക ച്യുതികൾക്കും യുഗാന്ത്യത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളോടുമുള്ള തിരുത്താണ് ഈ ലേഖനം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം എന്ന യഥാർത്ഥ അനുഭവം നമ്മുടെ വിശ്വാസം സാങ്കല്പികമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ധാർമ്മികതകൾ ആത്മഹിതങ്ങളല്ല എന്നും. മനുഷ്യപുത്രൻ വരുന്നതുവരെ മരണം രുചിക്കില്ലാത്ത ചിലരെക്കുറിച്ച് നാഥൻ ഇന്നലെ പറഞ്ഞു നിർത്തിയിരുന്നു.
അത് രൂപാന്തരീകരണം സാധ്യമാക്കുന്ന വിശ്വാസ അനുഭവത്തിന്റെ സൂചന തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനം 7:55 ആദിമ രക്തസാക്ഷിയായ സ്തെഫാനോസ് ലൂക്ക 9:26 അന്വർത്ഥമാക്കിക്കൊണ്ടാണ് മനുഷ്യപുത്രന്റെ ദർശനം സ്വായത്തമാക്കിയത്. ലൂക്ക 9:23-27 വരെ മനുഷ്യപുത്രൻ കടന്നു പോകേണ്ട പീഡാസഹനത്തെയും അവൻ തന്റെ പിതാവിന്റെയും തന്റെയും മഹിമയണിഞ്ഞു വരുന്നതിനെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ തന്റെ ജീവിത വഴിയിൽ പുണർന്നവരെല്ലാം മഹത്വമണിയുന്നുണ്ട്. സ്തെഫാനോസിന്റെ ജീവിത സാക്ഷ്യവും രക്തസാക്ഷ്യവും പിതാവിന്റെയും പുത്രന്റെയും മഹത്വത്തോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള അവസരമായി മാറുകയാണ്. മനുഷ്യപുത്രന്റെ വരാനിരിക്കുന്ന ആ മഹത്വത്തെ ലൂക്ക രൂപാന്തരീകരണത്തിൽ സത്വരമായി വിളംബരം ചെയ്യുന്നുവെന്ന് വേണം പറയാൻ. അതിൽ പിന്നെ നമ്മിൽ ക്രിസ്തുനാഥൻ സാധ്യമാക്കുന്നതൊക്കെയും ഈ രൂപാന്തരീകരണങ്ങൾ തന്നെയാണ്.